ഗ്ലോറിയസ് ചേർച്ച്, തേജസ്സേറിയ സഭ. മത്തായിയുടെ സുവിശേഷം 16:18 യേശു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതിനാൽ ഈ ഘട്ടത്തിൽ യേശുവിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ സഭ സ്ഥാപിതമായിട്ടില്ല. യേശു എന്താണ് ഇവിടെ പറയുന്നത്? ഞാൻ എൻ്റെ സഭയെ പണിയും, പണി നടക്കാൻ പോകുന്നതേയുള്ളൂ. പുതിയ നിയമത്തിൽ 4 സുവിശേഷത്തിൽ സഭ എന്ന പദം മത്തായിയുടെ സുവിശേഷം 16:18 മത്തായിയുടെ സുവിശേഷം 18 അതിൻ്റെ 17 മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. ഈ രണ്ട് വാക്യങ്ങളിലായിട്ട് 3 പ്രാവശ്യമാണ് സഭ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ മത്തായി 18:17 പറഞ്ഞിരിക്കുന്ന സഭ മറ്റൊരർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സഭ എന്ന അർത്ഥത്തിൽ 4 സുവിശേഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് സഭ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മത്തായി 16:18. പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ സഭയുണ്ടോ? ഇല്ല. കഹാൽ എന്ന വാക്ക് പഴയ നിയമത്തിൽ സഭയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അതിന് അസംബ്ലി എന്ന വാക്കാണ് ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ നമുക്ക് ഇസ്രായേൽ സഭ, സഭ എന്ന വാക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ജനക്കൂട്ടത്തെയാണ് അർത്ഥമാക്കുന്നത്. ഇസ്രായേൽ ജനത ഒരുമിച്ച് കൂടുമ്പോൾ അതിന് അവർ കഹാൽ എന്ന് വിളിച്ചു. മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ സഭ. എന്നാൽ ക്രിസ്തുവിൻ്റെ സഭ പഴയ നിയമത്തിലില്ല, സുവിശേഷത്തിലും ക്രിസ്തുവിൻ്റെ സഭ സ്ഥാപിതമായില്ല. കാൽവറി ക്രൂശിലാണ്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടിയാണ് ക്രിസ്തുവിൻ്റെ സഭ പുറത്തു വരുന്നത്. അത് സ്ഥാപിതമാകുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:2 പെന്തക്കോസ്തും ദൈവസഭയും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവസഭ സ്ഥാപിതമാകുന്നത് പെന്തക്കോസ് നാളിലാണ്. യേശു ശിഷ്യന്മാരെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. സഭയെക്കുറിച്ച് യേശു കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് സുവിശേഷത്തിലെങ്ങും രേഖപ്പെടുത്തിയതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 16:18 യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്, പാതാള ഗോപുരങ്ങൾ സഭയെ ജയിക്കുകയില്ല. അത് അപ്പോസ്തോലന്മാർക്ക് യേശു സഭ എന്താകുന്നു എന്നുള്ള ഒരു ധാരണയാണ് കൊടുക്കുന്നത്. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ, പൈശാചിക സംഘമെല്ലാം ഇളകി വന്നാലും ദൈവസഭയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവസഭയെ തകർക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയുകയുമില്ല. ദൈവസഭ പാതാള ഗോപുരങ്ങളെ തകർക്കുകയും ചെയ്യും. ഈ ഒരൊറ്റ വാക്യത്തിൽ മാത്രമാണ് സുവിശേഷത്തിൽ യേശു സഭയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ആ ഒരൊറ്റ വാക്യത്തിൽ തന്നെ എത്ര ഉന്നതമാകുന്ന ഒരാശയമാണ് യേശു സഭയെക്കുറിച്ച് അവിടെ പറയുന്നത്. ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തം, സഭ ഭൂമിയിൽ ഭരണം നടത്തുന്ന ദൈവത്തിൻ്റെ സ്ഥാപനമാകുന്നു. ഇന്ന് ഭൂമിയിൽ ഭരണം നടത്തേണ്ടത് ദൈവത്തിൻ്റെ സഭയാണ്, പ്രത്യക്ഷത്തിൽ ഭൗതിക തലത്തിൽ അല്ല. ആത്മമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് ആത്മീകമായി ഈ ലോകത്തെ ഭരിക്കുവാൻ വേണ്ടിയുള്ള നിയോഗവും അധികാരവുമാണ് വലിയവനാകുന്ന ദൈവം ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് സ്വീകരിച്ച് വിധേയപ്പെടുത്തി കൊടുക്കുകയാണ് എങ്കിൽ വ്യക്തിപരമാകുന്ന ജീവിതത്തിന് തന്നെ വലിയ മാറ്റം ഉണ്ടാകും. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ആശയങ്ങൾ ഇതുമായുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം, അവിടുത്തെ അത്ഭുത സ്പർശനം സ്വീകരിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അതിശയകരമാകുന്ന ഈ പുതിയ ദിനത്തിൽ അങ്ങയുടെ ദിവ്യ സ്പർശനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളുടെ നടുവിൽ കടന്നു വരുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ലോകവ്യാപകമായി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത്ഭുത സൗഖ്യത്തെ അങ്ങയക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന പലരും മനസ്സിലൊത്തിരി തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നു.
അങ്ങനെയുള്ളവരെ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാ ഉണർത്തുകയാണ്, സ്പർശിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ സന്തോഷവും ഉത്സാഹവും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഗുണമേന്മകളും ഇപ്പോൾ സ്വീകരിക്കുക. കലശലായിട്ടുള്ള ശാരീരിക രോഗം അനുഭവിക്കുന്നവർ, ഈ ശബ്ദം കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വേദനകളിലൂടെ കടന്നു പോകുന്നവർ, മാനസികവും ശാരീരികവുമാകുന്ന വേദനകളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്വർഗത്തിലെ അപ്പച്ചൻ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ വിടുതലുകൾ അങ്ങയച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ജൂൺ മാസം 2 തീയതി കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.